ഒരാഴ്ച നീണ്ടുനിന്ന കേരളീയത്തിന് ഇന്ന് സമാപനമാകുകയാണ്. വലിയ വിമർശനങ്ങൾക്കിടയിലാണ് ഇന്നിപ്പോൾ കേരളീയത്തിന് കൊടിയിറങ്ങുന്നത്. വലിയ വിജയമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ ധൂർത്താരോപണം അത് അവസാന ദിവസവും ആവർത്തിക്കുന്നു. പ്രതിപക്ഷം വരും ദിവസങ്ങളിലും അത് ചർച്ചയായി മാറും. കേരളീയത്തിന് മുൻപും ശേഷവും എന്ന രീതിയിൽ കേരള ചരിത്രം രേഖപ്പെടുത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. സെമിനാറുകളും ഭക്ഷ്യമേളയും കലാപരിപാടികളും ഒക്കെയായി 7 ദിനം നീണ്ട ആഘോഷം. സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി. ശങ്കർ മഹാദേവനും കാർത്തിക്കും അടക്കമുള്ള പ്രമുഖരുടെ സംഗീത നിശ പിന്നാലെ അരങ്ങേറും. പ്രധാന വീതിയായ കനകക്കുന്നിൽ ഞായറാഴ്ച 100,000 പേർ എത്തിയെന്നാണ് വിലയിരുത്തൽ. ഒരു വശത്ത് കേരളീയം വലിയ നേട്ടമായി സർക്കാർ എടുത്തു പറയുമ്പോൾ മറുവശത്ത് ലക്ഷങ്ങളാണ് ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ വലയുന്നത്. ചെലവിന്റെ ആദ്യ കണക്ക് 27 കോടി. അന്തിമ കണക്ക് വരുമ്പോൾ ഇത് കുതിച്ചുയരുമെന്നുറപ്പ്. അസമയത്തെ ദൂർത്തെന്ന പ്രതിപക്ഷാക്ഷേപം ഗവർണർ പോലും ഏറ്റെടുത്തിട്ടും സർക്കാരിന് കുലുക്കമുണ്ടായിരുന്നില്ല. കേരളീയം വേദി കൂടിയായ മാനവീയത്തെ നൈറ്റ് ലൈഫ് ആഘോഷത്തിനിടെ കൂട്ടയടിയുണ്ടായതും നാണക്കേടുണ്ടാക്കി. പക്ഷെ വിമർശനങ്ങൾക്കൊന്നും സർക്കാർ ചെവി കൊടുക്കുന്നില്ല. അടുത്ത കൊല്ലവും കേരളീയം തുടരാനാണ് സർക്കാർ തീരുമാനം. പണമില്ലാതെ ജനം വലയുമ്പോൾ ലക്ഷങ്ങൾ പൊടിച്ചാണോ കേരള ബ്രാൻഡ് പ്രചരിപ്പിക്കേണ്ടത്? കൊടിയിറങ്ങുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യവും ഇതാണ്. ഇഷ്വരത് ന്യൂസ്, തിരുവനന്തപുരം.